നവംബർ 1 മുതൽ 7 വരെയുള്ള ഗവൺമെൻറ് പരിപാടിയായിട്ടുള്ള കേരളീയം ഒരു വലിയ സംഭവമായി, ബഹുജന ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ ഉത്സവമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള സെമിനാറുകൾ, അതുപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികൾ, ബഹുജനങ്ങളെയെല്ലാം പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു ഉത്സവ പരിപാടി. ഇപ്പോൾ കണ്ണൂരിൽ ദസറ എന്നതുപോലെ വലിയ ജനപങ്കാളിത്തമുള്ള, മൈസൂർ ദസറയെപ്പോലും കവച്ചുപക്കത്തക്ക നിലയിലുള്ള ആകർഷകമായ ബഹുജന കേന്ദ്രീകരണമുണ്ടാകുന്ന ഒരു പരിപാടിയായി ആ മഹോത്സവം കേരളീയം മാറാൻ വേണ്ടി പോകുന്ന ലക്ഷണങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകണം. ഇതൊരു വൻ സംഭവമാക്കി മാറ്റാൻ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയായി, മഹോത്സവമായി അത് മാറ്റി തീർക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ എല്ലാ ഘടക പാർട്ടികളും മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കണം. അവർ മാത്രമല്ല, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും, പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ലാത്തവരും ബഹുജനങ്ങളാകെയും ഈ പരിപാടിയിൽ ഭാഗവാക്കാകാൻ മുന്നോട്ട് വരണമെന്നാണ് ഒന്ന് അഭ്യർത്ഥിക്കുന്നത്. രണ്ടാമത്തെ കാര്യവും നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനം, ഓരോ മണ്ഡലങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ചുകൊണ്ട് ഒരു സമഗ്ര വികസനം, പുതിയൊരു കേരളം, ഐശ്വര്യസമ്പുഷ്ടമായൊരു കേരളം, ഒരു വികസിത കേരളം രൂപപ്പെടുത്തിയെടുക്കാനുള്ള നടപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശിച്ച് ജനങ്ങളുമായിട്ട് സംവാദം നടത്തുന്ന പരിപാടിക്ക് ഗവൺമെൻറ് തലത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള വിപുലമായ പരിപാടിക്കാണ് ഗവൺമെൻറ് രൂപം കൊടുത്തിട്ടുള്ളത്. എം എൽ എമാർ, എം പിമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖന്മാർ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാം സമ്മേളിക്കുന്ന, അവരവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ് മുമ്പാകെ ഉന്നയിക്കാൻ, അത് മനസ്സിലാക്കി ഓരോ പ്രശ്നവും പരിഹരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരുടെയും മണ്ഡല പര്യടന പരിപാടി സഹായിക്കും. ആ പരിപാടിയിൽ എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണം, ഈ പരിപാടിയിൽ പങ്കാളികളാകണം. മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയും ഒരു വൻ ബഹുജന സമ്പർക്ക പരിപാടിയായി അത് രൂപപ്പെടും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിൽ സഹകരിക്കാൻ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. എല്ലാവരും അത് ഒരു പുതിയൊരു അനുഭവമാണത്. ആ അനുഭവത്തിൽ പങ്കാളികളാകാൻ ബഹുജനങ്ങളാകെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഈ രണ്ട് പരിപാടികളും ഒരു നല്ല വിജയമാക്കി തീർക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അനാവശ്യമായിട്ടും ആവശ്യത്തിനെല്ലാം പണം ചെലവഴിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കൂടി ഉള്ളൊരു ഘട്ടത്തിൽ ഇങ്ങനെ ദൂരത്ത് ഒഴിവാക്കേണ്ടതല്ലേ എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാൻ പറ്റുമോ? സാമ്പത്തിക പ്രശ്നത്തിൻ്റെ മറവിൽ നമുക്ക് വികസനം മാറ്റിവെക്കാൻ പറ്റുമോ? സാമ്പത്തിക പ്രശ്നമാണ്, ആശുപത്രി പ്രവർത്തനം നിർത്തിവെക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകണം. അത് ഭംഗിയായി നിർവഹിക്കാനുള്ള ക്രമീകരണമാണ് ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ ഒരു തരത്തിലുള്ള ദൂരത്വം ഉണ്ടാകില്ല. ആവശ്യമായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ധൂർത്ത്
ഇതാണ് തെറ്റായിട്ടുള്ള പ്രചരണ രീതികൾ. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഉദ്ദേശിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി പുതിയ സംരംഭകർ നാട്ടിലുണ്ട്. അവർ ഈ പരിപാടികളെല്ലാം സഹകരിക്കുന്നുമുണ്ട്. അങ്ങനെ പുതിയ സ്പോൺസർമാരെ കണ്ടുപിടിക്കുക, ബഹുജനങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാക്കുക, ബഹുജനങ്ങളുടെ കൂട്ടായ്മ, അത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് പരമാവധി ചിലവ് കുറച്ചും എന്നാൽ ആവശ്യങ്ങൾ നിർവഹിച്ചും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ഒരു തരത്തിലുള്ള ധൂർത്തും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് അക്കാര്യങ്ങളിലൊക്കെ കണിശത വെച്ച് പുലർത്തുന്നതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു പ്രചരണം ആ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധതയുള്ള ജനസ്നേഹപരമായ നാടിനോടുള്ള കൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല.